ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈയടക്കുന്ന ഗുജറാത്ത് സർക്കാരിന്റെ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ. ഗാന്ധിനഗർ. ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളുടെ നടത്തിപ്പവകാശം ഇല്ലാതാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പുതിയ നിയമ ഭേദഗതിയിൽ ഗുജറാത്തിലെ ക്രൈസ്തവ സമൂഹം ആശങ്കയിൽ. June 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ദി ഗുജറാത്ത് സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ നിയമം 2021 റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾ June 7 ഹൈക്കോടതിയെ സമീപിച്ചു. സ്ഥാപനങ്ങളുടെ നടത്തിപ്പും വിദ്യാർത്ഥികളുടെയും സ്റ്റാഫിന്റെയും നിയന്ത്രണവും സർക്കാരിന്റെ കൈകളിൽ എത്തിക്കുകയാണ് പുതിയ നിയമനിർമ്മാണത്തിന്റെ പിന്നിലെ ലക്ഷ്യമെന്ന് ക്രിസ്ത്യൻ നേതൃത്വം ആരോപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാനും നടത്തുവാനുള്ള മതന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ ഇല്ലാതാക്കുന്നതാണ് പുതിയ നിയമമെന്ന് കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുജറാത്ത് എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറിയായ ഫാദർ ടെലസ് ഫെർണാണ്ടസ് UCA ന്യൂസിനോട് പറഞ്ഞു. സഭയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള അധ്യാപിക അനധ്യാപക തസ്തികകളിലെ നിയമനങ്ങൾക്കുള്ള അധികാരം ഇതുവരെ സ്ഥാപനങ്ങളിൽ നിക്ഷിപ്തമായിരുന്നു. എന്നാൽ മതന്യൂനപക്ഷങ്ങളുടെ കീഴിലുള്ള സ്കൂളുകളിലെ പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള എല്ലാ നിയമനങ്ങളും സർക്കാരിന്റെ സെൻട്രൽ റിക്രൂട്ട്മെന്റ് കമ്മിറ്റി വഴിയായിരിക്കണം എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. 7 ദിവസങ്ങൾക്കുള്ളിൽ നിയമനങ്ങൾ സ്കൂൾ മാനേജ്മെന്റ് അംഗീകരിച്ചിരിക്കണമെന്നും അല്ലാത്ത പക്ഷം സ്കൂളിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നും നിയമത്തിൽ പറയുന്നു. ക്രൈസ്തവർക്ക് പുറമെ മുസ്ലിം ജൈന സമൂഹത്തിൽ നിന്നുള്ള ഈ നിയമത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഗുജറാത്ത് എഡ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിൽ 181 കത്തോലിക്ക സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ 63 സ്കൂളുകൾക്ക് മാത്രമാണ് അധ്യാപകരുടെ ശമ്പളം നൽകുന്നതിനുള്ള സർക്കാർ സഹായം ലഭിക്കുന്നത്. തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള BJP ആണ് കഴിഞ്ഞ 26 വർഷമായി ഗുജറാത്ത് ഭരിക്കുന്നത്. ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള BJP യുടെ മതന്യൂനപക്ഷ വിരുദ്ധ നയങ്ങൾ പരീക്ഷിക്കുന്നതിനുള്ള ഒരു പരീക്ഷണശാലയായി സംസ്ഥാനം മാറിയിരിക്കുകയാണ്. 17 വർഷമായി പ്രാബല്യത്തിലിരുന്ന മതപരിവർത്തന വിരുദ്ധ നിയമത്തിലും സംസ്ഥാനം ഈ കഴിഞ്ഞ ഏപ്രിലിൽ ഭേദഗതി വരുത്തിയിരുന്നു. പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവുകൾ വഹിക്കുന്നത് പോലും 10 വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന മതപരിവർത്തന ശ്രമമായിട്ടാണ് ഈ ഭേദഗതിയിൽ പറയുന്നത്. BJP അധികാരത്തിലിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും ഈ നിയമം പ്രാബല്യത്തിൽ വരുമോ എന്ന ആശങ്ക ശക്തമാണ്.